ഹായ് വെൽക്കം ബാക്ക് ടു ചാനൽ നമ്മൾ കാണാനായിട്ട് ാണ് പി എക്സ് തന്നെ കാണുന്നുണ്ട് അപ്പൊ ഞാൻ ഇനോഗ്രേഷനിൽ ഇവിടെസ് ലാ ബസ് പോകണ്ടായിരുന്നു എനിക്ക് ഇവിടെ നിന്ന് ഇൻവൈറ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതിന്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക ടിക്കറ്റ് ഇവിടെ സ്കാൻ വീണ്ടും നമ്മൾ കാണാത്തവരെ കണ്ടുപോക്കറ്റ് വൈബാട്ടോ പറയാ മൈതാനും പി എസ് എൽ ഉണ്ടെന്ന് അറിയപ്പോഴേക്കും ഞാൻ ഓടി ടിക്കറ്റ് എടുത്തിട്ട് പോകാൻ ഉണ്ടാവും മസ്റ്റനോണ്ടാവും ഒട്ടുല്ല ഒന്നും കൂടി ഞാൻ വൈകിന്ന് വൈകിട്ട് അപ്പൊ ഇതാണ് ഫോറമോൾ കൊച്ചിയിലെ സ്ക്രീൻ ഫോർ കേരളത്തിലായ പി എക്സ് എൽ സ്ക്രീൻ ഇന്ത്യയിലുള്ള മറ്റുള്ള പി എക്സ് എൽ സ്ക്രീനിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ഇൻറ്റീരിയറാണ് ട്രിപ്പാൻഡ്രിവി ആർ ഐ മാക്സിലെ പോലത്തെ ഉള്ള സീറ്റിങ്ങും ഏകദേശം അറുപതടി ഡയഗണൽ ലെങ്ത് വരുന്ന ഒരു കേവഡ് ഫ്ലാറ്റ് റേഷ്യോ സ്ക്രീനാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഒന്ന് നിൽക്കുമ്പോഴാണ് ഇതിൻ്റെ വലിപ്പം അങ്ങോട്ട് മനസ്സിലാവുന്നത് അറുപതടി എടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് ഇത് ജെ ബി എല്ലിന്റെ സബ് വൂഫേഴ്സ് ഇവിടെ ഉണ്ട് അപ്പുറത്തെ സൈഡിലും ഉണ്ട് ത്രൂ ഔട്ട് ദ തിയേറ്ററിൽ ജെ ബി എല്ലാ സ്പീക്കേഴ്സാണ് ഇതാണ് അപ്പോൾ റെക്ലൈനർ സീറ്റ്സ് ഈ ലോഗോ നേരിട്ട് വന്ന് നിങ്ങൾ കാണണം ഇതെനിക്ക് വീഡിയോയിൽ അത്ര ഭംഗിയിലത് കാണിച്ചു തരാൻ പറ്റൂല നേരിട്ട് കാണാൻ അന്യ ലുക്ക ഈ ലോഗോയിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സീറ്റ്സ് വേണം നിങ്ങൾ എടുക്കുക അതായത് ഇത് ഇവിടെ ഏറ്റവും ടോപ്പിലുള്ള റിക്ലൈനർ സീറ്റ്സിൻ്റെ നടുവിലിരുന്ന് കാണുമ്പോൾ ഇങ്ങനത്തെ വ്യൂ ആയിരിക്കും വൺ എക്സ് സൂമിലാണ് ഞാനിപ്പോൾ ഐഫോൺ തേർട്ടീൻ പ്രോ മാക്സിൽ എടുക്കുന്നത് പോയിൻറ്റ് ഫൈവ് എക്സ് സൂമിൽ ഇത് ഇങ്ങനെ ഇരിക്കും ഈ പി എക്സ് എൽ ലോഗവും മുകളിലത്തെ ലേസർ പ്രൊഡക്ഷൻ്റെ അടിയിൽ വരുന്ന സീറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിക്സ് സെവൻ എയ്റ്റ് ആണ് ആ ഫൈവ് ഇൻക്ലൂഡ് ചെയ്യുക ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് തിയേറ്ററിലെ ഫസ്റ്റ് റിക്ലൈനർ സീറ്റ് ഏറ്റവും കോർണർ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന സീറ്റിൻ്റെ വ്യൂ ഇതാണ് പി എക്സ് എല്ലിൽ ഇവിടെ പതിമൂന്ന് റിക്ലൈനർ സീറ്റാണുള്ളത് ഈ ഏറ്റവും ലാസ്റ്റ് റൈറ്റ് സൈഡ് കോണർ ചെയ്യുന്നുള്ള വ്യൂ ഇതാണ് പാടിയിലേക്ക് ഇറങ്ങന്തൂറിൻ്റെ വ്യൂ ഇങ്ങനെയായി വരും എൻ്റെ അഭിപ്രായത്തിൽ ബെസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ജെ അല്ലെങ്കിൽ എച്ച് ആണ് അതിലിതേ ഈ ഇലവൻ ട്വൽവ് അല്ലെങ്കിൽ തേർട്ടീൻ സീറ്റ്സ് എടുക്കുന്നതാണ് ബെസ്റ്റ് ഞാൻ ഇവിടെ ഇരുന്നാണ് ഗോഡ് ജില്ല വേഴ്സസ് കോങ് കണ്ടത് പക്ഷേ ഇന്ന് ഞാൻ എടുത്തിരിക്കുന്നത് ദ എച്ച് ലെവനാണ് എച്ച് ട്വൽവാണ് മനസ്സാണ് എടുത്തത് ലാബി എടുത്തിരിക്കുന്നത് ആ എച്ച് ഇലവനും ട്വൽവാണ് ഈ ഫുൾ തിയേറ്ററിലെ മിഡിൽ സീറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ എച്ച് ഇലവൻ എന്നുള്ള വ്യൂ കാണിച്ചേരട്ടെ ഇതിങ്ങനെ ഇരിക്കും പോയിൻറ്റ് ഫൈവ് എക്സ് സൂമിൽ വൈഡ് ആംഗിളിൽ ഇതാണ് വൺ എക്സ് ഹൂമിൽ വരുന്നത് സീറ്റിൽ ഇരുന്ന് ഉള്ള വ്യൂ കാണുന്നതാണോ സിനിമ ഞാൻ ഒരു പിസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അത് വന്നായിരുന്നു ചിക്കൻ ടിക്ക പൊതുവേ വി ആർ സിനിമ വെച്ചാൽ ഓർഡർ ചെയ്യുന്ന ഒരു സാധനം ഇതാണ് സിനിമ ഞാൻ കണ്ടപ്പോഴേക്കും ലെറ്റർ ബോക്സിംഗ് ഫോർമാറ്റ് ആയിരുന്നു ഫുൾ സ്ക്രീൻ ആയിട്ടല്ല കണ്ടത് മുകളിൽ ഒടിയിലും ബ്ലാക്ക് ബാർസ് ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസും ഉണ്ടായിരുന്നു ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട വേറൊരു കാര്യം ഇവിടുത്തെ ലൈറ്റിങ് സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഇടുന്ന ലൈറ്റ്സ് ഒന്നും നമ്മുടെ കണ്ണിലേക്ക് റിഫ്ലക്ട് ചെയ്യുന്നില്ല വളരെ സട്ടിലായിട്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത് ഈവൻ സിനിമയുടെ എൻക്രഡിറ്റ്സ് റോൾ ചെയ്തപ്പോൾ ഈ ഒരു ലൈറ്റ് ഉണ്ടായിരുന്നുള്ളതിനു ശേഷമാണ് ഈ ലൈറ്റ് എല്ലാം ഓൺ ആക്കുന്നത് മൈദാൻ മലപ്പുറത്തുള്ള എത്ര ഫുട്ബോൾ ആരാധകർ ഈ സിനിമ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തത്തിലുള്ള ഫുട്ബോൾ ആരാധകരുണ്ടെങ്കിൽ ദയവീത് ഈ സിനിമ ഒന്ന് തിയേറ്ററിൽ പോയി കണ്ടു ഈ സിനിമ ഐ മാക്സിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു അൺഫോർച്ചുനേറ്റ്ലി ഐ മാക്സിൽ കാണാൻ പറ്റില്ല പക്ഷേ ഞാൻ പി എക്സിൽ കണ്ടു എന്തുകൊണ്ടും ഞാൻ ഈ സിനിമ പി എക്സിൽ പോയി കണ്ടത് മണിയായിരുന്നു ഗംഭീരമായ ഒരു ദൃശ്യ വിസ്മയം തന്നെയായിരുന്നു ഈ സിനിമ കിഡിൽ ആൻഡ് സ്പോർട്സ് പടം ബേസ്ഡ് ഓൺ എ ട്രൂ സ്റ്റോറി എന്നാണ് ഇവർ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പടം ഈ സിനിമ സ്പോർട്സ് ആരാധകർ പ്രത്യേകിച്ച് ഫുട്ബോൾ ആരാധകർ തീർച്ചയായിട്ടും കണ്ടിരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കുറച്ച് പേരുകൾ പറയാനുണ്ട് പറഞ്ഞേ പറ്റുള്ളൂ അമിത് ശർമ്മ പുള്ളിയാണ് ഈ സിനിമയുടെ ഡയറക്ടർ പുള്ളി ഇതിനു മുന്നേ നമ്മുടെ ലവ് സ്റ്റോറി സ്റ്റൂല് കാജോളുടെ സെഗ്മെൻ്റ് ഉണ്ട് അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ബദായിഹോ എന്നറിയ സിനിമ വളരെ ഹിറ്റായിരുന്നു അത് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് തേവർ എന്നുള്ള സിനിമ ഇതൊക്കെയാണ് പുള്ളി ഇതുവരെ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് തേവർ അത്ര നല്ല രീതിയിൽ റിസെപ്ഷൻ കിട്ടിയ ഒരു പടമല്ല മ്യൂസിക് ബൈ എ ആർ റഹ്മാൻ കിഡിലും ആയിരുന്നു കിഡിലും എനിക്കറിയില്ലായിരുന്നു എ ആർ റഹ്മാൻ ആണ് മ്യൂസിക് എന്നുള്ളത് ഞാൻ ക്രെഡിറ്റ്സ് എഴുതി കാണിച്ചപ്പോൾ ശ്രദ്ധിച്ചതുമില്ല പക്ഷെ കുറച്ചിറങ്ങിയപ്പോൾ കുറച്ച് ശിവമണി ടൈപ്പ് ഓഫ് ഡ്രം റോള് കാര്യങ്ങൾ കുറച്ച് അടിപൊളി സ്കോർസ് ഒക്കെ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് ഇത് എയർ റമ്മാൻ സ്റ്റൈലിലുള്ള സ്കോർ ആണോ എന്ന് ഇങ്ങനെ അടിച്ച് സൈഡിൽ ലാബ് എടുത്ത് പെട്ടെന്ന് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴേക്കും എയർ റമൻ ഒരു രക്ഷയില്ലാത്ത ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ടുവേർഡ്സ് എൻ്റെ ഒക്കെ ഒരു രക്ഷയില്ല അത് അത് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറയാൻ ഞാൻ പറയാം അതിലേക്കൊക്കെ എന്തായാലും ഇതിൻ്റെ ഹൈലൈറ്റ് സിനിമാറ്റോഗ്രഫി മൊത്തം നാല് പേര് കൂടിയാ ചെയ്തേക്കുന്നത് മെയിൻ സിനിമയുടെ പോർഷൻസ് ചെയ്തിരിക്കുന്നത് തുഷാർ കാന്തിറ എന്ന് പറഞ്ഞ ഒരു പുള്ളിക്കാരനാണ് പിന്നെ മൂന്ന് പേര് വേറെ ചേർന്നിട്ടാണ് ഇതിൻ്റെ സ്പോർട്സ് സംഭവങ്ങൾ ക്യാപ്ചർ ചെയ്തേക്കുന്നത് അതായത് ഫിയോഡോർ ലയസ് എന്ന് പറഞ്ഞ പുള്ളിയും ബാക്കി അസിസ്റ്റൻസും കൂടി എന്തുകൊണ്ടാണ് ബാക്കി സംഭവങ്ങൾ ചെയ്തിരിക്കുന്നത് എൻ്റെ അളിയ ഈ അടുത്തൊന്നും ഞാൻ ഒരു ഹിന്ദി സിനിമ എന്നല്ല ഒരു ഇന്ത്യൻ സിനിമയിൽ ഇമ്മാരി ലെവല് ഒരു സിനിമാറ്റോഗ്രഫി സ്പോർട്സ് പടത്തി കണ്ടിട്ടില്ല ഇതിനകത്ത് മാച്ച് കാണിക്കണം നിങ്ങളൊന്ന് കാണണം ഇവിടെ ഫിഫയുടെ ഒഫീഷ്യൽ ഗെയിമില്ലേ അതിപ്പോലും ഇത്രയും കിടലിനായിട്ട് ഒരു ആംഗിളൊന്നും ഞാൻ ക്യാപ്ചർ ചെയ്ത് കണ്ടിട്ടില്ല ഇതിനകത്ത് ഒരു ഒരു പി ഒ വി രീതി ഒരു ഷോട്ട് ഉണ്ട് ബോളും കൊണ്ട് പോകണം എൻ്റെ എൻ്റെ പൊന്നെ അത് അത് ഈ പി എക്സലിൽ കാണാൻ അന്യായ ലുക്കായിരുന്നു കിടിയെന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ ഒരു വിഷ്വൽ ഇതുവരെ കണ്ടിട്ടില്ല ഒരു സ്പോർട്സ് കൂടത്തിൽ അത്ര അടിപൊളിയായിരുന്നു എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഓർമ്മ വന്നത് ഗോൾ എന്ന് പറഞ്ഞൊരു സിനിമയാണ് ഗോൾ വണ് ടു ത്രീ അതിൽ ഫസ്റ്റ് ഗോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പടമാണ് ഗോൾ ടു കുഴപ്പമില്ല ഗോൾ ത്രീ എനിക്ക് വലിയ ഇഷ്ടമായില്ല പക്ഷേ ഗോൾ എന്ന് പറഞ്ഞ പടം എനിക്ക് ഇഷ്ടമുള്ള പടമാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ വന്നത് ഒരു രക്ഷയില്ലാത്ത സിനിമാറ്റോഗ്രഫി അത് എസ്പെഷ്യലി ഈ മാച്ച് കാണിക്കുന്നതൊക്കെ പിന്നെ കാലഘട്ടം കാണിച്ചേക്കണം നല്ല രീതിയിൽ കാണിച്ചിട്ടുണ്ട് പ്രിയാമണി അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് പ്രിയാമണിയുടെയും അജയ്ഗാൻ്റെയും ഒരു കെമിസ്ട്രി നല്ല രീതിയിൽ ആയിട്ടുണ്ട് എനിക്ക് പിന്നെ അജിദേവഖൻ എനിക്ക് തോന്നിപ്പോയത് ഇത് അജിദേവ്ഗൻ വളരെ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഒരു റോളിന് എൻ്റെ മനസ്സിൽ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ റോളിന് മാധവൻ അല്ലെങ്കിൽ സൂര്യ എനിക്ക് ഫീൽ ചെയ്തു പക്ഷേ അജയ്ദേവഗൻ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് ഇതൊരു ഗംഭീരമായ ഈ അടുത്തിറങ്ങിയ ഒരു ഹിന്ദി സിനിമയാണെന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ഇതൊരു ക്ലാസ് പടവും കൂടിയായിരുന്നു അന്നാ ഭയങ്കര എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സിനിമ ഈ സിനിമയ്ക്ക് തീരെ ആളില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയ സങ്കടം ഈ പി എക്സ് എല്ലിൽ നിങ്ങളൊന്ന് വന്ന് ഈ സിനിമ ഒന്ന് കണ്ടുനോക്ക് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിൻ്റ് ആവില്ല ഐ ആം ഷുവർ ഓഫ് ദാറ്റ് മൂന്ന് മണിക്കൂറുണ്ട് സിനിമ വൺ എയ്റ്റി വൺ മിനിറ്റ്സ് അത് പോയതറിഞ്ഞില്ല അത്രയും രസമായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇത് വീട്ടിൽ വീട്ടിലിരുന്ന് കണ്ടാലോ ഊട്ടിയിട്ടിരുന്ന് കണ്ടാലോ ഒന്നും ഇതിനോട് നീതി പുലർത്താൻ പറ്റില്ല അത്ര അടിപൊളിയായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് ആ മാച്ച് കണ്ടപ്പോൾ എവിടെയൊക്കെയോ എനിക്ക് ചക്ദയുടെ ഒരു ഫീല് എവിടെയൊക്കെയോ എനിക്ക് അങ്ങനെ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തത് ചക്തെ കുറച്ചും കൂടി കമേഴ്ഷ്യലായിട്ടുള്ള പാഠമാണ് ഇത് കുറച്ച് ക്ലാസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന സിനിമയാണ് അത് ഭയങ്കര നീറ്റായിട്ട് എടുത്തിരിക്കുന്ന ഒരു സിനിമ അനാവശ്യമായിട്ടുള്ള ഒരു സീൻ പോലും ഈ സിനിമയിലില്ല ഓ ആ ഒരു ചക്തില് സത്തർ മിനിറ്റ് എന്ന് പറഞ്ഞ പോലെ ഇതിനകത്തൊരു സാധനമുണ്ട് ഓ അത് എന്ത് രസമായിട്ടാന്ന് പറയാം അജീതകൻ അത് അഭിനയിച്ചിരിക്കുന്നത് എനിക്ക് എനിക്ക് വാക്കുകളില്ല പറയാനായിട്ട് ഈ സിനിമ ഒരു ഒരു അനുഭവമാണ് നിങ്ങളൊരു ഫുട്ബോൾ ആരാധകനാണ് ഈ സിനിമ കണ്ടിരിക്കുന്നത് അതും തിയേറ്ററിൽ തന്നെ ഏതെങ്കിലും ഒരു തിയേറ്ററിലല്ല ഞാൻ പറയുന്നത് ഈ ഇപ്പോ ഈ കുറെ നാളായിട്ട് വന്നോണ്ടിരിക്കുന്ന സിനിമകൾ ഇപ്പോൾ രക്സ ആവേശം ഈവൻ വർഷങ്ങൾക്ക് ശേഷം പോലും വിഷ്വലി ഭയങ്കര രസമാണ് അപ്പോൾ ഇതൊക്കെ തിയേറ്റർ കണ്ട ഒരു കാര്യമുള്ളൂ ഇതാണെങ്കിൽ ഐമാക്സ് റിലീസ് ചെയ്തിരിക്കാണ് ഓ ഇത് ഇത് എനിക്ക് എനിക്ക് ഭയങ്കര സങ്കടം തോന്നിപ്പോയി ക്രൗഡ് ഒട്ടും ഇല്ലാതെ കണ്ടപ്പോ പക്ഷേ ഇതൊരു ആർപ്പ് വിളിച്ച് ഞാൻ കണ്ട പോലെ അല്ല ഈ സിനിമ കാണേണ്ടത് ഞാൻ കണ്ട തിയേറ്ററിൽ മൊത്തം സീറ്റ് ഫില്ലായിട്ട് ആർപ്പ് വിളിച്ച് കാണേണ്ട ഒരു പടമാണത് അത് നിങ്ങൾ അത്ര ഇഷ്ടപ്പെട്ടു പോകടെ ഒരു സാധാരണ ഒരു ക്ലീഷ സ്പോർട്സ് സ്റ്റോറി പടം അല്ല ഇത് ഇത് നല്ല രീതിയിൽ എടുത്തു വെച്ചിരിക്കുന്ന ഒരു സിനിമയാണ് അതും ഞാൻ വീണ്ടും ഞാൻ ഇതുവരെ ഇന്ത്യൻ സിനിമയിൽ സ്പോർട്സ് ഉള്ള ഒരു സിനിമ ഇത്രയും ഭംഗിയായിട്ട് ക്യാപ്ചർ ചെയ്ത് കണ്ടിട്ടില്ല ആ ഒരു ഫുട്ബോൾ കാണിച്ചിരിക്കുന്നത് എൻ്റെ പൊന്നു അത് ഗംഭീരമായ സിനിമാറ്റോഗ്രഫി ആ സിനിമാറ്റോഗ്രഫി അറ്റ് ഇറ്റ് സ്പീക്കായിരുന്നു അത് അത്രയും ഭംഗിയായിട്ട് എടുത്തു വെച്ചിരിക്കുന്നു പക്ഷേ കാണാൻ ഒട്ടും ആളില്ല ഹിന്ദി സിനിമ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഈ സിനിമയെ തള്ളിക്കളയല്ലേ നിങ്ങൾ യൂഷ്വലി കാണുന്ന മസാലപ്പടം സെറ്റപ്പ് അല്ല ഇതൊരു ക്ലാസ് പടമാണ് മലയാളികൾ എന്നും നല്ല പടങ്ങൾ അംഗീകരിക്കുന്ന ആൾക്കാരാണ് ഏത് ലാംഗ്വേജിലാണേലും പക്ഷേ ഈ സിനിമ ആരും കണ്ടിട്ടില്ല എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾ സിനിമ ഇഷ്ടപ്പെടുന്നവരാണ് സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവരാണ് ഫുട്ബോൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ ഒന്ന് കണ്ടു നോക്ക് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും ഞങ്ങൾ ഇന്ന് ഈ സിനിമ കണ്ട എൻ്റെ ചുറ്റും വരുന്ന ആ ഒരാൾക്ക് പോലും ഈ സിനിമ ഗംഭീരം എന്നല്ലാതെ ഒരു വാക്ക് ഇതിൽ പറയാനില്ല അത്ര അടിപൊളിയായിട്ടാണ് ഈ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത് ഇന്നൊരു സ്കോർ ചെയ്തിരിക്കുന്നതായിക്കോട്ടെ ഈവൻ ഈ സിനിമയിൽ സൈലൻസ് വരുന്ന വരുന്നൊരു പോർഷനുണ്ട് ആ പോർഷൻ പോലും അജിദേവൻ അടിപൊളിയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് ഈവൺ ഇതിനകത്തൊരു ക്രൂഷ്യൽ ടേണിംഗ് പോയിന്റ് വരും ആ ടേണിംഗ് പോയിന്റിൽ ഒരു ഒരു ബീറ്റ് ഉണ്ട് ഹൃദയമെടിപ്പ് പോലത്തെ ഒരു ബീറ്റ് വെച്ചിട്ടൊരു ടോണൊക്കെ ഉണ്ട് എൻ്റെ മോനെ എന്തൊരു സ്കോറിങ് ആരെ വയറമാൻ ഒരു രക്ഷയില്ലാത്ത രീതിയിൽ ഈ സിനിമയ്ക്ക് സ്കോർ ചെയ്ത് വെച്ചിട്ടുണ്ട് അജിത് ഖാൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എന്താ എന്താ ഒരു സിനിമയ്ക്ക് ഇനി വേണ്ടത് അഭിനയം എന്നല്ല സിനിമാറ്റഗ്രഫി വേറെ ലെവൽ നല്ലൊരു മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു സിനിമയൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് നല്ല അഭിനയങ്ങൾ നല്ല കിഡിൽ ഓർത്തിരിക്കാൻ പറ്റിയ കുറേ സീനുകൾ നല്ല മ്യൂസിക് സൗണ്ട് ഡിസൈനൊക്കെ കിടില്ല സറൗണ്ട് സൗണ്ടൊക്കെ അടിപൊളിയായിരുന്നു ഒന്നാമത് ഞാൻ പി എക്സിൽ കണ്ടുകൊണ്ട് ഓവർ ഹെഡ് സ്പീക്കേഴ്സ് ജുറ്റും ചില സീനുകൾ വരുമ്പോൾ ഒരു ഒരു ബോൾ പോകണ ഒരു സീനുണ്ട് ഇതിൻ്റെ പോസ്റ്ററിൽ അജയത്തേക്കെ ഒരു ബോൾ കിക്ക് ചെയ്യുന്ന ഒരു ഒരു സംഭവം അത് സിനിമേനകത്ത് ഒരു സീനുണ്ട് ഒരു ബോൾ കർവാണത് ആ കർവാകുമ്പോൾ ഈ സൗണ്ട് ഇങ്ങനെ അങ്ങോട്ട് വന്നു എൻ്റെ അമ്മ ആ സീൻ കിടന്നായിരുന്നു ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല ഞാൻ ഈ അടുത്ത് കണ്ടിരുന്നു വെച്ച് അൺഡൌട്ട്ലി വൺ ഓഫ് ദി ബെസ്റ്റ് ബോളിവുഡ് മൂവി ആയിരുന്നു ഈ കുറേ ചവറ് കണക്കിന് കുറേ റീമേക്സും കുറേ കച്ചറ സിനിമകളാണ് ബോളിവുഡിൽ നിന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷെ ഇതല്ല ഇത് ആ കണത്തിൽപ്പെട്ട പടമേ അല്ല ഇതൊരു ക്ലാസ് ബോളിവുഡ് ചിത്രമാണ് ഇതൊരു ക്ലാസ് ഇന്ത്യൻ ചിത്രമാണെന്ന് പറയേണ്ടി വരും ഇത് എല്ലാ സ്റ്റേറ്റുകളിലും ആൾക്കാർ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർ കണ്ടിരിയണമെന്ന് ഞാൻ പറയും സ്പോർട്സ് ഇഷ്ടമില്ലാത്തൊരാൾക്കാരാണെങ്കിൽ പോലും ഒന്ന് കണ്ടു നോക്ക് ചക്തെ പോലത്തെ ഒരു പടവണേ ചക്ദ കുറച്ചും കമേഴ്ഷ്യൽ കമേഴ്ഷ്യലാണല്ലോ ഇത് കുറച്ചും കൂടി വേറെ രീതിയിലാണ് ചെയ്തിരിക്കുന്നത് ഇത് കുറച്ചും കൂടി ആ ഒരു മാക്സിമം റിയൽ ആയിട്ട് കാണിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ് പക്ഷെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇറ്റ് വാസ് ഇറ്റ് വാസ് എ ഗ്രേറ്റ് പി എക്സ് എൽ വാച്ച് മാക്സയെ കണ്ടവരൊക്കെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെട്ടവരുണ്ടാവും അത്രയും ക്വാളിറ്റി ആയിരുന്നു ടോപ്പ് നോച്ച് സിനിമാറ്റോഗ്രഫി അതാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ കാണിക്കുന്ന ബോളിൻ്റെ നിറം ഈവൺ അതിൻ്റെ ഷേയ്പാൻ മറ്റേ ഹണി കോംബ് ഹെക്സഗണൽ ടൈപ്പ് വൈറ്റ് ബ്ലാക്ക് അല്ല ഒരു ബ്രൗൺ നിറത്തിലുള്ള ബോളാണ് അതെന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ലെതറിഷ് ലുക്കുള്ളൊരു ബോളാണ് കാണിക്കുന്നത് ഫുട്ബോളിനെ പറ്റി വളരെ ധാരണ ഉള്ള ആൾക്കാരുണ്ടെങ്കിൽ ദയവ് ഇത് അതിനെപ്പറ്റി ഒന്ന് വ്യക്തമാക്കുക ഒളിമ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു മൂവിയാണ് ബേസ് റൂസോ ഞാൻ എന്താണ് കാര്യമൊന്നും പറയുന്നില്ല ഇന്ത്യക്ക് വളരെ അഭിമാനകരമായ ഒരു നേട്ടം കൈവരിച്ചു കൊടുത്ത ഒരു മനുഷ്യനും ആ ടീമിനേം പറ്റിയുള്ള കഥയാണ് ഒരാൾ എസ് എ റഹീം എനിക്ക് അറിയില്ലായിരുന്നു ഐ എം ദ വെരി സോറി കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫുട്ബോൾ അങ്ങനെ കാര്യമായിട്ട് ഇൻഡെപ്തായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളൊന്നും അല്ല അതുകൊണ്ട് തന്നെയാണ് അറിയാതെ പോയത് എസ് എ റഹീം ഇങ്ങനൊരു മനുഷ്യൻ ഉണ്ടായിരുന്നു എന്നുള്ള ഈ സിനിമയിലൂടെയാണ് അൺഫോർച്ചുനേറ്റ്ലി ഞാൻ അറിഞ്ഞത് പക്ഷേ അൺസങ് ഹീറോ ഓഫ് ഇന്ത്യൻ സ്പോർട്സ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഇന്ത്യൻ ഫുട്ബോൾ എന്ന് പറയാതിരിക്കാൻ പറ്റില്ല ഈ സിനിമ ഒന്ന് കണ്ടു നോക്കണം നിങ്ങൾ ആ മനുഷ്യനോട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ റെസ്പെക്റ്റ് ആയിരിക്കും ഈ സിനിമ ഒന്ന് കാണാന്നുള്ളത് ഇത് മറ്റൊരു മേജർ ആയിപ്പോ വരുതെന്ന് എനിക്കൊരു സങ്കടമുണ്ട് മേജർ എന്നുള്ള സിനിമ മിക്ക ആൾക്കാരും സിനിമ തിയേറ്ററിൽ കണ്ടില്ലായിരുന്നു അത് ഒ ടി ടി വന്ന പിന്നെ ഭയങ്കര സ്വീകരണമായിരുന്നു ഈ സിനിമ തിയേറ്ററിൽ കാണേണ്ട പാടോടെ അതുപോലെ നമുക്ക് ഇവരോടൊക്കെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും മിനിമം ആയിട്ടുള്ള ഒരു റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ ഇവരെ പറ്റിയുള്ള സിനിമകൾ വരുമ്പോഴേക്കും കാണുക എന്നുള്ളതാണ് പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതായി ദിസ് മൂവി ഡിസേർവ്വ്സ് എ ലോട്ട് മോർ ക്രൗഡ് അതും ഈ പി എക്സ് എല്ലൊന്നു കണ്ടു നോക്ക് ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല കിഡിലൻ പാടുകൂടെ കിഡിലൻ പാടം ടു തൗസൻഡ് ട്വൻറ്റി ഫോറില് മലയാള സിനിമ മാത്രമല്ല ഇപ്പം അതേ ഹോളിവുഡും ബോളിവുഡിലൊക്കെ കിഡിലൻ സിനിമകൾ വരുന്നുണ്ട് ഇത് അൺഡൗട്ടഡ്ലി ബോളിവുഡിലെ ഈയർ ഞാൻ കണ്ടിട്ടുള്ള ബെസ്റ്റ് സിനിമയാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല എനിക്ക് അടിപൊളി പോടമായിരുന്നു എനിക്ക് പേഴ്സണലി വളരെയധികം ഇഷ്ടപ്പെട്ടു അൺഫോർച്ചുനേറ്റ്ലി ആദ്യം പേര് കാണാനില്ല നിങ്ങൾ ഈ സിനിമ ഒന്ന് കണ്ടു കണ്ടുപോക്കും ഓൾറെഡി കണ്ടവരാണെങ്കിൽ വരാണെങ്കിൽ അഭിപ്രായം പറയാം കിടിലും പോടമായിരുന്നു അല്ലേ എനിക്ക് വളരെയധികം ഇഷ്ടമായി ഇത്ര പറയാനുള്ളൂ ഇതിന് ശേഷം ഞാൻ ബഡേമിയേ ചോട്ടേമിയേ കാണാൻ പോയിട്ടുണ്ടായിരുന്നു എൻ്റെ അഭിപ്രായം ഞാൻ പറയാം വീഡിയോ ആയിട്ട് വരും അപ്പോൾ അത് കണ്ടു കണ്ടുപോക്കിയാൽ മതി കാലക്കം പോടമായിരുന്നു ബൈ ബൈ